കേരളത്തിൽ നടക്കുന്ന സൊസൈറ്റി തട്ടിപ്പുകൾ, മാധ്യമങ്ങൾ പറയുന്ന ബാങ്ക് തട്ടിപ്പെന്നാണ്. എനിക്ക് തോന്നുന്ന റിസർവ് ബാങ്ക് 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റികൾ ബാങ്ക് എന്ന് ചേർക്കാൻ പാടില്ലെന്ന്. അതിനുശേഷവും കേരളത്തിലെ സൊസൈറ്റികളെല്ലാം ബാങ്ക് ചേർത്താണ് പ്രചാരണം നടത്തുന്നതും മനുഷ്യനെ വക്രിച്ച് കൊള്ളയടിക്കുന്നതും. അതുകൊണ്ട് തൽക്കാലം കണ്ടില്ലാ ബാങ്കിനും നമ്മൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മതി. ഈ സൊസൈറ്റിയിൽ 101 കോടി രൂപ ആണ് ആ കള്ളൻ ഭാസുരാങ്കൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അവൻ തന്നെയാകില്ല, അവനോടൊപ്പം അവൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങൾക്കും അതിൽ പങ്ക് കാണും. രണ്ടാമത്, ആ സൊസൈറ്റിയിൽ ഇവ 30 വർഷമായിട്ട് ഇത് ഭരിക്കുന്നെന്ന് പറയുന്നു. ഈ 30 വർഷമായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇരുന്ന എല്ലാ സെക്രട്ടറിമാരും പ്രതികളാണ്, ഇതിനകത്തെ കുറ്റവാളികളാണ്, കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ്. ജീവനക്കാർ ഒരുപക്ഷെ കണ്ണടച്ച് നിന്നുകൊടുത്തതായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ. കാര്യം ഇവന്മാരുടെയൊക്കെ ഈ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും ഒക്കെ വെച്ച് കഴിയുന്നതന്നെ ജീവനക്കാർ തുച്ഛമായ ആൾക്കാരാണ്, വിലയില്ലാത്ത ആൾക്കാരാണ്. അവർ ഒതുങ്ങിക്കൂടി കാണും. പക്ഷേ ഈ പ്രമാണിമാർ, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഇവന്മാർ മുഴുവൻ കള്ളന്മാരാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കണ്ടല സൊസൈറ്റിയിലെ സർവീസ് സഹകരണ ബാങ്കിൽ ഈ 101 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ട് ഇവൻ്റെ നേതാവ് കാനൻ രാജേന്ദ്രൻ, അവൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവൻ്റെ വായ ഇതുവരെ തുറന്നിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യ. അതാണ് അവൻ്റെ പാർട്ടിയുടെ ഗുണം. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇവൻ്റെയൊക്കെ ആശ്രയം താങ്ങി കൊടുക്കാൻ കുറേ അവന്മാരിറങ്ങിയിട്ടുണ്ട്. അണ്ട് ആ തിരുവനന്തപുരത്തെ വേറൊരുത്തരുണ്ടല്ലോ, അവൻ ചില വീഡിയോകളൊക്കെ ചെയ്യുന്നത്, അവൻ്റെ ഭാഷ പറയണം. ഏതാണ്ടൊക്കെ ഓളി ചേർത്തിട്ട് പറയുന്ന ഭാഷ. തൽക്കാലം ഞാനത് പറയുന്നില്ല. അപ്പം ഇത്രയധികം കൊള്ള ഈ 30 വർഷമായിട്ട് ഇവൻ കൊള്ളയടിച്ചിട്ട് ഈ തെണ്ടി അവനെ ബെൻസിൽ യാത്ര ചെയ്യുന്നു, അവനെ ഒരുപാട് ബംഗ്ലാവുകൾ, പിന്നെ ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റ്, എന്തൊക്കെ സൗകര്യങ്ങളായി. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്തെ ഈ സൊസൈറ്റി കൊണ്ടുവന്ന് കാശിട്ട് നിനക്കൊക്കെ വല്ല ഉളുപ്പുണ്ടോന്നാണ് ഈ ഇട്ടോമാരോട് ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത്, തിരുവനന്തപുരം ജില്ലയിൽ ഇവൻ്റെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന CPI എന്ന് പറഞ്ഞ് നടക്കുന്ന, ഞെളിഞ്ഞ് നടക്കുന്ന എല്ലാ ഊളകളോടും കൂടിയാണ് എൻ്റെ ചോദ്യം. നീ എല്ലാം ഇതിന് സമാധാനം പറയണം. നാട്ടുകാരുടെ കൊള്ളയടിച്ചതിന് നിന്റെ എല്ലാം കൂട്ടോടു കൂടി തന്നെയാണ് ഇവൻ കൊള്ളയടിച്ചത്. എന്താ മിണ്ടാത്തത്? ഒരൊറ്റ ഒരുത്തൻ, അവൻ തന്നെയല്ലേ, കാനൻ രാജേന്ദ്രൻ തന്നെയല്ലേ ഇവൻ്റെ പാർട്ടിയുടെ നേതാവ്. അവൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എനിക്കറിയാൻ വയ്യ അവൻ ചത്തിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും. നാട്ടിലെ സർവ കള്ളന്മാരും പിടിക്കപ്പെടുമ്പോൾ പിന്നെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. നെഞ്ചുവേദന ഇടകൂള, നിനക്കൊക്കെ ഹൃദയമുണ്ടോ? നാട്ടിലെ പാവങ്ങളുടെ, സാധുക്കളുടെ പൈസ കൊള്ളയടിച്ച് വക്രിച്ച് തീട്ടം തിന്നുന്ന മാതിരി തിന്ന് മുടിച്ചിട്ട് പിടിക്കപ്പെടുന്ന ഉടനെ നീ കള്ളനാണെന്ന് നിന്റെ നാട്ടുകാരും ഈ ലോകനും മുഴുവൻ പറയുന്ന സമയത്ത് നിനക്കില്ലാത്ത ഹൃദയം എവിടുന്നാണ് വേദന ഉണ്ടായത്? നീ ചത്തുകെട്ട് പോയാൽ പോലും ഞാൻ പറയുന്ന നിന്റെ ശവത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് തൂറണം ആൾക്കാർ. എന്നാലേ നീയൊക്കെ പഠിക്കുകയുള്ളൂ, നാട്ടിലെ ഓരോ കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരനും പഠിക്കുകയുള്ളൂ. അതിനാരെങ്കിലും മുന്നോട്ട് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിശയിപ്പിച്ചത് അതിനെക്കാട്ടി വലിയ കാര്യം, ഇവൻ ഇത്രയും 101 കോടി രൂപ കട്ടിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ടോ 8 വർഷമായിട്ടോ കേരളം ഭരിക്കുന്നത് LDF ആണ്. അതിനു മുൻപ് എല്ലാ 5 വർഷം കൂടുമ്പോഴും അവന്മാർ ഭരിച്ചിട്ടുണ്ട്. ഇവന്മാർ ഭരിക്കുമ്പം, ഈ LDF ഭരിക്കുമ്പോഴത്തെ ഇതിനകത്ത് ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വകുപ്പുകൾ ഇവന്മാർക്ക് അങ്ങ് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, അങ്ങനെ ചില വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതങ്ങ് മുടിച്ചോ, ബാക്കിയുള്ളതിനകത്തോട്ട് നീ കൈയിടരുത്. നാട്ടിലെ റവന്യൂ വകുപ്പിൻ്റെയൊക്കെ അവസ്ഥ കൃത്യമായിട്ട് അത് പറയാൻ എൻ്റെ അടുത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട്, ഞാൻ പറയാം. സമയമായില്ല, സമയമാകണം, സമയമാകാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ പറയാനേ. ഇങ്ങനെ കൊള്ളയടിച്ചിട്ട് CPM നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പണ്ടത്തെ കാലമൊന്നും അല്ലഹേ, ഇപ്പോഴേ ജനങ്ങളുടെ കയ്യിൽ മുഴുവൻ ക്യാമറയുമായിട്ടാണ് ജനങ്ങൾ നടക്കുന്നത്, അപ്പം നടക്കുന്നത്.
നീയൊക്കെ തൂറാൻ പോകുന്നതും പെണ്ണ് പിടിക്കാൻ പോകുന്നതും സർവ്വകാര്യങ്ങളും ആൾക്കാർ ക്യാമറയിൽ പകർത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വേണോ ഇടാൻ സമയമായോ? സമയമായില്ല. അത് ഞാൻ സമയമാകാൻ നോക്കിയിരിക്കുകയാണ്. മന്ത്രി പെണ്ണ് പിടിക്കാൻ പോകുന്ന കഥ ഇപ്പോഴത്തെ ഒരു മന്ത്രിയാണ്. അല്ലാതെ പണ്ട് ചത്തുകെട്ട് പോയതിൻ്റെ ഒന്നുമല്ല. ഇപ്പം ഭരിക്കുന്നതിൻ്റെ ഒരു മന്ത്രി നാട്ടിൽ പരസ്യമായിട്ട് പെണ്ണ് പിടിക്കാൻ പോകുന്നതിൻ്റെ കഥ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ വിടണോ? കാണിച്ചു തരണോ? എന്നിട്ട് മലയാളികളോടാണ് എൻ്റെ ചോദ്യം, ഇവൻ്റെയൊക്കെ എണ്ണാക്കിലോട്ട് നീയൊക്കെ പിന്നെ വോട്ട് ചെയ്ത് കൊടുത്തല്ലേ, പഠിക്കരുത്. ഇവ മാറി കോൺഗ്രസ് വന്നാൽ ഇതൊക്കെ തന്നെ അവസ്ഥ, അത് മാറി ബി ജെ പി വന്നാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എപ്പോൾ വരെ? നീയൊക്കെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ചു തുടങ്ങുന്നത് വരെ ഇതിനൊന്നും യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്ന് മോട്ടിച്ച്, ഇവൻ്റെ നേതാവ് പിന്നെ സുഖലോലുപതയിൽ അവിടെ ഇരുന്ന് മോട്ടിക്കുന്നു. ഇവൻ്റെ താഴെയുള്ള നേതാക്കന്മാരെല്ലാവരും മോട്ടി മോഷണം മോഷണം തന്നെ. അതിൻ്റെ വീതം പറ്റുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള സഹാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന്, എടാ അതിൻ്റെ പേര് മാറ്റിയിട്ട് ലൂട്ടിംഗ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാക്ക്, എൽ പി ഐ, അതായിരിക്കും നല്ലത്, ലൂട്ടിംഗ് പാർട്ടി ഓഫ് ഇന്ത്യ. നീയൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്? നിനക്കൊക്കെ നാണമുണ്ടോടാ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനേ? ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, ഞാൻ കാണിച്ചു തരാം. നിനക്കൊക്കെ വല്ല എളുപ്പമുണ്ടേ പോയി കാണും ഇന്നും അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. തെണ്ടികൾ, ഒരു എളുപ്പമില്ലാതെ നാട്ടുകാരുടെ കട്ട തിന്നിട്ട് അവൻ്റെ നെഞ്ചിന് വേദനയാണെന്ന് ഞാൻ പറയുന്നത്. നീയൊക്കെ ചത്ത് കിടക്കുന്ന സമയത്ത് മുമ്പേ ഞാൻ പറഞ്ഞത് ചെയ്യണം നാട്ടുകാരും, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ബാസുരംഗൻ എന്ന് പറയുന്ന കള്ളൻ, അവനിപ്പോൾ അഭിനയിച്ചകത്ത് കിടക്കുന്നു. അവൻ അഭിനയമൊക്കെ ഇങ്ങ് കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ ജയിലിലൊക്കെ കിടന്നിട്ട് അവനിങ്ങ് വരുന്നുണ്ട്, അവനും ദിവ്യനാകുന്നതാണ് നമ്മുടെ നാട്ടിലെ രീതി. അവനെ ദിവ്യനാക്കും നമ്മൾ. അവൻ്റെ മോനെ, ഈ കള്ളൻ്റെ കട്ട് നിന്ന് വളർന്ന മോനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കേൾക്കുന്നവർക്ക് അത് മനസ്സിലായി കാണും അവൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എടാ, ഞാനൊക്കെ മക്കളെ വളർത്തിയിട്ടുണ്ട്, നെഞ്ച് വിരിച്ചെന്ന് പറയാൻ പറ്റും. ഞാൻ മക്കളെയാണ് വളർത്തിയത്, നല്ല പൗരന്മാരെയാണ് വളർത്തിയതെന്ന്. ഞാൻ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അവർക്ക്. ആരോഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, നല്ലത് പഠിപ്പിച്ചിട്ടുമുണ്ട്. പാസുരാങ്ക, നിൻ്റെ നന്ദ നിന്നെ നല്ലത് പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നീ നാട്ടുകാരെ കൊള്ളയടിച്ച് ഇങ്ങനെ നിന്നത്. നിന്റെ മോനും ആ വഴി തന്നെ കണ്ട്. എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഇ ഡി നടപടികൾ എടുക്കുകയാണെങ്കിൽ നിന്റെ കാര്യം ഇതോടെ തീർന്ന്. തെണ്ടികൾ, ഹാ, തീട്ടന്മാരെ തിന്നടാ നീയൊക്കെ പോയി.